നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജന്മനാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സി പി എം നേടിയെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഏറെ പ്രതിഷേധങ്ങൾക്കും അതിനേക്കാളേറെ വിവാദങ്ങൾക്കും ഒടുവിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ലഭിക്കുമെന്നുള്ള ഭയവുമൊക്കെയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത്. ചെന്നിത്തല തൃപ്പുണ്ണിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ എമ്മിലെ വിജയമ്മ ഫിലേന്ദ്രൻ ഇന്നാണ് ഔദ്യോഗികമായി രാജി സമർപ്പിച്ചത്. പാർട്ടി ജില്ലാ നേതൃത്വം കഴിഞ്ഞയാഴ്ച തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തുവെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രാജി വൈകുന്ന ഒരവസ്ഥയിലേക്കാണ് പോയത്. പട്ടികജാതി വനിതയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ള ചെന്നിത്തലയിൽ ബി ജെ പിക്കും യു ഡി എഫിനും 6 സീറ്റ് വീതവും സി പി എമ്മിന് 5 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. യു ഡി എഫിൽ പട്ടികജാതി വനിത വിജയിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ 6 സീറ്റിലേക്കുള്ള ബി ജെ പി അധികാരത്തിലേർന്ന് തടയാൻ സി പി എം ജില്ലാ നേതൃത്വവും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഏറ്റെടുത്ത് നടത്തിയ നാടകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമായാണ് സി പി എം അധികാരത്തിലേറിയത്. വിജയമ്മ ഫിലേന്ദ്രൻ രാജിവെച്ചതോടെ ബി ജെ പിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതും ചെന്നിത്തലയെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. ചെന്നിത്തല പഞ്ചായത്തിൽ തന്നെ ഇത്തരത്തിൽ ബി ജെ പി ഭരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് കോൺഗ്രസിന് തന്നെ അപമാനകരമാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സംസാരം. എന്തായാലും കോൺഗ്രസ് പിന്തുണയുടെ ഭരണം വേണ്ട എന്ന് സി പി എം തീരുമാനിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. രാജിവെച്ചില്ല എങ്കിൽ വിജയമ്മയ്ക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് സി പി എം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ചെന്നിത്തലയെ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമാണുള്ളത്. 18 അംഗ ഭരണസമിതിയിൽ യു ഡി എഫിനും ബി ജെ പിക്കും 6 വീതം സീറ്റുകളും എൽ ഡി എഫിന് 5 അംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു സുന്ദരനുമുണ്ടായിരുന്നു. ബി ജെ പിക്കും എൽ ഡി എഫിനുമാണ് പട്ടികജാതി പ്രതിനിധികളുള്ളത്. ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനാണ് കോൺഗ്രസ് എൽ ഡി എഫിന് പിന്തുണ നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.